ബ്രാഹ്മിൺസ് എ വെജിറ്റേറിയൻ പ്രോമിസ്. ആസിഫ് അലി, രജിഷ വിജയൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ജിബു ജേക്കബ് ചിത്രം എല്ലാം ശരിയാകും നവംബർ 19 മുതൽ തിയേറ്ററുകളിൽ. അല്ല, ഞാൻ വായിച്ചതാണ് എൻ്റെ കഥയും എൻ്റെ തുടക്ക സമയം തൊട്ട് എൻ്റെ കഥ ഒരു സ്ക്രിപ്റ്റായിട്ട് രൂപാന്തരപ്പെട്ട് വരുന്ന സമയത്തൊക്കെ ഞാൻ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. എൻ്റെ വൈഫ് ത്രൂ ഒക്കെ എന്നോട് ഇതിനെക്കുറിച്ചുള്ള ഡെവലപ്മെൻറ്റ്സ് അറിയിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി സാധ്യതയുള്ള ഒരു നല്ലൊരു ഫാമിലി സിനിമയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മമ്മി ആൻഡ് മീ ഒക്കെ ചെയ്തിരുന്ന ആ ഒരു കല ആ ഒരു ജോണറിൽ പെടുത്താവുന്ന നല്ലൊരു ഫീൽ ഗുഡ് സിനിമയായിരിക്കും. പിന്നെ എൻ്റെ കൂടെ ഒരു മൂന്നാല് സിനിമകളിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഒരു വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെ അജിത് തോമസിൽ ഈ സിനിമ ഭദ്രമായിരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ പോസ്റ്റ് പ്രൊഡക്ഷൻ എപ്പോൾ തീരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കുറച്ച് വർക്കുണ്ട്, അപ്പോൾ അത് നടക്കുന്നു. അപ്പോൾ അത് അതിൻ്റെ റിലീസൊക്കെ എന്തായാലും ഒരു ജാനുവരി കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അതൊന്നും തീരുമാനിച്ചിട്ടില്ല, ചിലപ്പോൾ ഒ ടി ടി ആയിരിക്കാം. അതൊക്കെ ഈ ഇതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് മാറാം, നമുക്കറിയില്ല. അല്ല, റാം മാറ്റി വെച്ചിരിക്കുന്ന, കാരണം വെച്ചാൽ റാം എന്തായാലും അതുപോലെ ബിഗ് ബജറ്റ് സിനിമയാണ്, അത് തിയേറ്ററിൽ കാണിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ പകുതി ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്കി പകുതി ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കൈ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് അത് തിയേറ്ററൊക്കെ ഒന്ന് ലൈവായി വരുന്ന കോൺഫിഡൻസ് ആകുമ്പോഴത്തേക്കും റാം കണ്ടിന്യൂ ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പം അടുത്ത വർഷം ഒരു ഏപ്രിൽ മെയ് ജൂൺ ആ സമയത്തേക്ക് ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഒരു ആക്ഷൻ സിനിമയാണ്, ഒരു മാസ് കൈൻഡ് ഓഫ് സിനിമ. അല്ല അത് അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഒരു ഒരു മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഈ സാധാരണ തമിഴ് പടങ്ങൾ കാണാറില്ല, ആറ് പാട്ടും അങ്ങനത്തെ മാസല്ല, ഒരു റിയലിസ്റ്റിക് കൈൻഡ് ഓഫ് ഒരു ആക്ഷൻ ഒരു ത്രില്ലർ സിനിമയാണത്. തെലുങ്കിൻ്റെ കഴിഞ്ഞു, അത് മിക്കവാറും ഈ മാസം റിലീസുണ്ടാവും. തമിഴിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഹിന്ദിയും ഓൾറെഡി ധാരണയായി. ഹിന്ദി പക്ഷേ ഞാനല്ല ചെയ്യുന്നത്, വേറൊരാളെ ചെയ്യുന്നത്. പിന്നെ ചൈനീസ് ഓൾറെഡി ആ റൈറ്റ് വിറ്റു. അവരുടെ പ്രൊഡക്ഷൻ എന്ന് തുടങ്ങുമെന്നൊന്നും അറിയില്ല. അല്ല, ദൃശ്യം ടുവിൻ്റെയും റൈറ്റ് അവർ വാങ്ങിച്ചു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി ലാംഗ്വേജിലൊക്കെ എങ്ങനെയാണ്, മറ്റേ ഇതും സിംഗിള ഭാഷയും സെക്കൻഡിൻ്റെ വാങ്ങിച്ചു. അപ്പോൾ അവരൊക്കെ എന്നാ തുടങ്ങുന്നതെന്ന് അറിയില്ല. എന്തായാലും തെലുങ്ക് വർക്ക് കഴിഞ്ഞു, അത് റെഡി ഫോർ റിലീസാണ്. ഇപ്പോൾ അറിയില്ല. അത് ഇതേ പറഞ്ഞ പോലെ നമ്മൾ ടു പ്രതീക്ഷിച്ചൊന്നും അല്ല ഫസ്റ്റ് ചെയ്ത്. അതുപോലെ ഇത്രയും നടന്നാ നടന്നു, ദൈവാനുഗ്രഹം പോലെ. ദൈവം തരണം. ഓക്കെ സർ, താങ്ക് യു. സന്തോഷം ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, എന്താണ് സന്തോഷം എന്നുള്ളത്. അപ്പം അതേപോലെ തന്നെ ആ പേരിലുള്ളതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുള്ള മുഹൂർത്തങ്ങൾ നിറഞ്ഞ സിനിമയാണ് സന്തോഷം. സോഷ്യൽ മീഡിയയിലൊക്കെ അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫോർമേഷൻ ഒരു സംഭവം, വെയിറ്റ് ഒക്കെ കുറച്ചിട്ട് എന്തായിരുന്നു മീൻസ്? ആ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്ക് കൂടെ വേണ്ടിയാണ് ഞാൻ തടി കുറച്ചത്. പിന്നെ എന്റെ എനിക്ക് കുറയ്ക്കണം എന്നും കൂടെ തോന്നിയായിരുന്നു. ആരും മോട്ടിവേഷൻ ഉണ്ണിച്ചേട്ടനാണ് മോട്ടിവേഷൻ തന്നതെന്നൊക്കെ. തീർച്ചയായിട്ടും ഉണ്ണിയേട്ടനാണ് എനിക്കിങ്ങനെ കുറയ്ക്കണം എന്ന് തോന്നിയപ്പോൾ ഉണ്ണിയേട്ടനോടാണ് ഡയറ്റൊക്കെ ചോദിച്ചിരുന്നത്. അപ്പോൾ ഉണ്ണിയേട്ടനാണ് പറഞ്ഞു തന്നെ ഡയറ്റൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. പിന്നെ ഉണ്ണിയേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വാശി കൂടി. തീർച്ചയായിട്ടും എല്ലാവരും എന്തോ പറഞ്ഞു, ഇൻഡസ്ട്രിയിൽ കണ്ടിട്ട് ട്രാൻസ്ഫോർമേഷനൊക്കെ എല്ലാവരും അടിപൊളി എന്ന് പറഞ്ഞു. ഈ അപ്കമിങ് മൂവീസൊക്കെ ഏതാണ് ഇനിയിപ്പം റിലീസാവാനുള്ളത്? 3 മൂവീസാണ്, അനുരാധ, വാതിൽ, 12th മാൻ. ഇപ്പം ഷൂട്ട് കഴിഞ്ഞത് മോമോ ഇൻ ദുബായ്. 12th മാൻ എന്നായിരിക്കും നമുക്ക് കാണാൻ പറ്റുക വിത്ത് ലാലേട്ടൻ? എന്നായിരിക്കും എന്നുള്ളത് അറിയില്ല, എന്തായാലും ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഒരു 3 വർഷത്തെ ഒരു യാത്ര തന്നെയാണ്. ഞാൻ ഏറ്റവും എനിക്ക് ആത്മാർത്ഥയുടെ സന്തോഷത്തോടെ മലയാളം ചിത്തിച്ചേട്ടനടുത്ത് ആണ് ഞാൻ എങ്ങനെയായിട്ടാണ് സിനിമയെ പ്രൊഫഷണലായിട്ട് കാണുന്നതിന് പഠിച്ചത്. അതുതന്നെയാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതും എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്തതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ഞാൻ പറയാൻ ഞാൻ അവർ പഠിച്ച കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത് സ്പെഷ്യൽ താങ്ക്സ് ആർട്ട് ഡയറക്ടർ രാജീവ് കോലിയോട് പറയേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ 3 കൊല്ലം മുമ്പ് ഒരുപാട് സ്ക്രിപ്റ്റുകൾ ഇങ്ങനെ കേട്ടിരുന്ന സമയത്ത് എനിക്ക് അർജുനെ നേരത്തെ പരിചയമുണ്ടെങ്കിലും രാജീവനാണ് ഈ കഥ കേട്ടിട്ട് അടുത്തേക്ക് ഒരു സബ്ജക്റ്റ് ഉണ്ട് കേട്ട് നോക്കുമെന്ന് പറഞ്ഞ് ഒരു 3.5 വർഷത്തോളമായി. ഏകദേശം ജിതിച്ചോടെ പറഞ്ഞ കാലവും കറക്റ്റാണ്. അന്ന് പോലെ പറയുന്ന ഒരു ഓട്ടം വന്നത് എനിക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളെ കാണാൻ ശ്രമിച്ചു, നടന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രതിസന്ധികൾക്ക് ശേഷം അമിതിന് ഒരു പ്രത്യേകം താങ്ക്സ് പറയണം. ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ അമിത് പറഞ്ഞു എൻ്റെ ഡേറ്റ് നോക്കണം, ഞാൻ ഇത് ചെയ്യാൻ എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു. പിന്നീട് ആവശ്യത്താരെ പറഞ്ഞു, ഓരോ കൊച്ചു പറഞ്ഞു, ഗൗരി ലക്ഷ്മി പറഞ്ഞു, കൂടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഒരുപാട് താങ്ക്സ് പറഞ്ഞു. ഇവിടെ എല്ലാ ആൾക്കാരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാ ആൾക്കാരും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന എല്ലാ ആൾക്കാർക്കും ഞങ്ങളുടെ 2 പേരുടെയും പേര്, എൻ്റെ ഉച്ചയുടെയും പേര്, എൻ്റെ ഞങ്ങളുടെ ടീം സന്തോഷ ടീമിൻ്റെ പേര്, താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ആശംസ എപ്പോഴും ഉണ്ടാകണം. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണിന്ന്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത് ഇന്ന് സന്തോഷം എന്ന സിനിമയുടെ പൂജയാണ്. മറ്റൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിതു സാറിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങളുടെ സിനിമയുടെ പൂജ സാറിന്റെ ബർത്ത്ഡേക്കാണ് വലിയ സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളുടെ സിനിമ അനുഗ്രഹിക്കാനും നിങ്ങളുടെ അനുഗ്രഹങ്ങൾ തരാനൊക്കെ ആയിട്ട് ഇവിടെ എത്തിച്ചതിന് എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിക്കുന്നു. അതൊക്കെ അരുൺ ചേട്ടൻ അങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും നന്ദി. എനിക്ക് ഒരുപാട് സന്തോഷം. എനിക്ക് മല്ലികാന്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ സിനിമ കാണുമ്പോൾ ഇപ്പൊ അടുത്ത് വന്ന ഒരുപാട് സിനിമകൾ കാണുമ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അയ്യോ ചേച്ചിയുടെ കൂടെയൊക്കെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ വലിയ കാര്യമായിരുന്നു എന്നുള്ളത്. അത് ഈ ഒരു നല്ല സിനിമയുടെ കൂടെ ആ ഒരു ഭാഗ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും മനസ്സും ഒക്കെ നിങ്ങളുടെ ഉണ്ടാവും വിശ്വസിക്കുന്നു. താങ്ക് യു. അജിത്തിനെ എനിക്ക് ഒരുപാട് വർഷങ്ങൾ മുമ്പുള്ള പരിചയമാണ്. അജിത്ത് അസ്റ്റന്മാരുണ്ടായിരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ സ്ഥിരം എപ്പോഴും കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ സന്തോഷത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അജിത്തിന്റെ ഒരു പ്രത്യേകം നന്മയുടെ ഒരു കാര്യമുണ്ട്. ഇതിന്റെ തന്നെ എന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഷഫീഖിന്റെ സന്തോഷം. അപ്പൊ ഈ സന്തോഷം രേഷ്യയിലെ ശേഷമാണ് ഞാൻ ആ സിനിമ രേഷ്യയും ചെയ്തിരുന്നത്. അപ്പൊ സന്തോഷം എന്നുള്ള വാക്കുന്നത് കൊണ്ട് ഈ സന്തോഷം എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാണത്തിന്റെ കൺസേൺ എന്നുള്ളത് എനിക്ക് അങ്ങനെ ആ ഒരു പടത്തിന് ടൈറ്റിൽ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു കൃത്യമായ ഒരു സിനിമയിൽ എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ട് മലയാള സിനിമ ആഘോഷിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് സ്ക്രിപ്റ്റുകൾ കയ്യിലുള്ള ഒരു പ്രതിഭാധനമായ എഴുത്തുകാരനാണ് അർജുൻ. അർജുൻ്റെ അർജുൻ്റെ കഥകൾ കേൾക്കുമ്പോഴൊക്കെ തോന്നിയും കൊള്ളാലോ പരിപാടിയോ എന്തെങ്കിലും സംഭവം ഉണ്ടല്ലോ എന്ന് തോന്നും. പക്ഷെ അവൻ്റെ നിർഭാഗ്യമാണോ എൻ്റെ ഭാഗ്യക്കേടാണോ എന്നറിയത്തില്ല. പലപ്പോഴും സിനിമകൾ സംഭവിക്കാൻ പറ്റാതെ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ സിനിമ സംഭവിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ഒരു എഴുത്തുകാരനായിട്ട് അർജുൻ പറഞ്ഞുതരും. അത്ര നല്ല കഥാപാത്രങ്ങളാണ് അർജുൻ്റെ കയ്യിലുള്ളത്. നാട്ടുമ്പുറത്തിന്റെ എല്ലാ നന്മയും ഉണ്ട് എന്നൊക്കെയാണ് അവൻ എന്നോട് പറയാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ അവൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയണം കാര്യം. വീട്ടിൽ നിന്ന് അനിയൻ വന്നിട്ടുണ്ട്, ചേട്ടൻ വന്നിട്ടുണ്ട്, അമ്മ വന്നിട്ടുണ്ട്, അവർക്കൊന്നും വീട്ടിൽ തന്നെ അത്ര വിലയില്ല ഞാൻ സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്ന കാരണം. അപ്പൊ അതുകൊണ്ട് എന്നെ കുറിച്ച് വളരെ പൊക്കി അടിക്കണം ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് രാവിലെ എന്നെ വിളിച്ചു വരുത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ഉത്തരവാദിത്വം ഞാൻ കൃത്യമായി നിറവേറ്റുകയാണ്. എന്നെ സംബന്ധിച്ച് ഈ ടൈറ്റിലെ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് സന്തോഷം. അടുത്ത കാലത്തായിട്ടാണ് ഇപ്പൊ കുറച്ച് സന്തോഷം എനിക്ക് തോന്നി തുടങ്ങിയത്. കാരണം കുറെ കാലത്തിനു അവരെത്തി മതിയാക്കി ഒരു സീരിയൽ അല്ലെങ്കിൽ അവിടെ അവിടെ ഒരു സിനിമ വരും അങ്ങനെ ഇരുന്നപ്പൊ ഞാൻ ഇന്നലെ മക്കളോട് പറയണം. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഷഷകൂടിയൊക്കെ കഴിഞ്ഞല്ലാത്ത നല്ല കാലം ഉണ്ടായിരുന്നത് മനുഷ്യർക്ക്. കാരണം ഇപ്പൊ ഏതാണ്ട് ഒരു 3-5 പടം അടുപ്പിച്ച് ഞാൻ ചെയ്ത് ബ്രോഡാടിയിട്ടുണ്ട് ഇങ്ങോട്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞെങ്കിലും അജിത്തിന്റെ സാധ്യത ഇപ്പൊ ആദ്യം അജിത്തിന്റെ പരിചയപ്പെടുത്തുന്നത് തന്നെ ജിത്തു സാറിന്റെ പേര് പറഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ചെറുപ്പക്കാരനാണെങ്കിലും ആ ഗുരുത്വം ഉണ്ടല്ലോ ഈശ്വരാ. കാരണം എപ്പോഴും നമ്മള് ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഗുരുനാഥനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു 3-4 നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അനുഗ്രഹം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ആദ്യം വേണ്ടത്.
എത്ര വലിയ സംവിധായകനായാലും നമ്മൾ എവിടെ നിന്ന് തുടങ്ങി ഏത് വഴിയിലൂടെ സഞ്ചരിച്ചു എവിടെ ചെന്ന് നിൽക്കുന്നു എന്നൊക്കെയുള്ളത് ഈശ്വര കൽപ്പിത. പക്ഷേ തുടങ്ങിയത് തന്നെ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ഏത് സ്കൂളിലാണ് പഠിച്ചത് ഞാൻ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞാൻ ബഹുമാനിക്കുന്ന മലയാള സിനിമയിലെ ഏറ്റവും വലിയ സംവിധായകൻ ഒരാളാണ് ജീത്തു സാർ. കാരണം എല്ലാ പടവും ഞാൻ രണ്ടാശം കാണുന്നതാണ്. എന്നിട്ട് ഞാൻ എന്റെ പോരോട് പറയുന്നത് നീ അടുത്ത പടത്തിലില്ലേ സാറ് കേൾക്കണ്ട അമ്മ എന്തോ കൂടെ കൂടെ എന്നോട് ജീത്തു സാറിന്റെ പടത്തിലില്ലേ എന്ന് ചോദിക്കുന്നത് എന്ന് പറയാറുണ്ട്. സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ചേർത്തലയിലെ സിനിമ മോഹികളായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങൾ ഓരോന്നായി ഇങ്ങനെ തിരശ്ശേരിയിൽ വന്ന് തുടങ്ങുന്നത് കാണുമ്പോൾ സന്തോഷം. അർജുൻ ഞാനുമൊക്കെ എൻ്റെ വീട്ടിലെയും അർജുൻ്റെ വീട്ടിലെയും ഒക്കെ വൈകുന്നേരങ്ങൾ ചില രാത്രികൾ ഞങ്ങളുടെ കഥ ചർച്ചകൾ ഇതിനിടയിലൊക്കെ സന്തോഷത്തിൻ്റെ ആദ്യത്തെ ചെറിയ എത്തു മുതൽ എനിക്കറിയാവുന്ന സ്ക്രിപ്റ്റാണ്, എനിക്കറിയാവുന്ന കഥയാണ്, എനിക്കറിയാവുന്ന അമ്മയും മകളും ഒക്കെയാണ് ഈ ചിത്രത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതം എന്ന മൂന്നക്ഷരമുള്ള മലയാളത്തിലെ മലയാള ഭാഷയിലെ ഏറ്റവും നല്ല വാക്ക് ഏതെന്ന് ചോദിച്ചാൽ കുറേ സന്തോഷം എന്ന വാക്ക് പറയാം. അതും മറ്റൊരു മൂന്നക്ഷരമുള്ള വാക്കാണ്. ആ വാക്കക്ഷരാർത്ഥത്തിൽ ഇതിൻ്റെ നിർമ്മാതാവിനും ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ അഭിനയിക്കുന്ന എല്ലാവർക്കും സന്തോഷമായി പോയിക്കട്ടെ.